നമുക്കൊരു കഥ പറയാം. 21 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോയ്സിന് പ്രായപൂർത്തിയായി എന്ന് നിയമവ്യവസ്ഥ അംഗീകരിക്കുന്ന ഏജ്. ഈ വയസ്സിനുള്ളിൽ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കഥയാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ലിയനാർഡോ ഡിക്കാപ്രിയോയുടെ ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന സിനിമ ഓർമ്മ വരുന്നുണ്ടാവും. ഈ സിനിമ ഒരു റിയൽ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കമ്പിളി പോപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തട്ടിപ്പിലൂടെയാണ് ഫ്രാങ്ക് അബാഗ്നേൽ കുപ്രസിദ്ധനാവുന്നത്. ചെറിയ തട്ടിപ്പുകളൊന്നുമല്ല, നമ്മൾ അത്ഭുതത്തോടെ കേട്ടിരുന്നു പോകുന്ന ഒരുപാട് തട്ടിപ്പുകൾ. വ്യാജരേഖ ചമയ്ക്കൽ, അതുപോലെ ഡോക്യുമെൻ്റ് മോഷണം, ആൾമാറാട്ടം തുടങ്ങിയ അദ്ദേഹം ആ ചെറുപ്രായത്തിൽ ചെയ്തിട്ടില്ലാത്ത തട്ടിപ്പുകൾ വിരളമാണ്. ഒരു സ്റ്റേഷനറി ബിസിനസ് ഉടമയുടെ മകനായ ഫ്രാങ്ക് അബാഗ്നേൽ ജനിച്ചത് 1948 April 27 ന്യൂയോർക്കിലെ ബ്രോങ്സ് വില്ലയിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന കഥകളെല്ലാം 1980 അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പായ ക്യാച്ച് മീ ഇഫ് യു ക്യാനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. താരതമ്യേന വളരെ നല്ല ജീവിത നിലവാരം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഷോപ്പിൽ കയറിയിട്ടുള്ള മോഷണം, അങ്ങനെയുള്ള ചെറിയ തട്ടിപ്പുകളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിതാവ് ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചായിരുന്നു ചില തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ്റെ ബിസിനസ് പൂർണ്ണമായും തകർന്ന സിറ്റുവേഷനിൽ 16 അബാഗ്നേൽ വീട് വിട്ടിറങ്ങി. ആ സമയത്ത് ആദ്യ ജോലിക്ക് അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം ഒരു മണിക്കൂറിൽ $1.50 മാത്രമാണ്. കുറഞ്ഞ വേതനം കിട്ടാൻ കാരണം ഒരു ബിരുദമില്ലാത്തതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയില്ല. പകരം അദ്ദേഹം വിശ്വസിച്ചിരുന്നത് തൻ്റെ പ്രായപരിധി മൂലമാണ് തനിക്ക് കുറഞ്ഞ വേതനം കിട്ടുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 10 കൂടുതലുണ്ടെന്ന് നടിച്ച് വ്യാജ ID കാർഡ് ഉണ്ടാക്കി. അദ്ദേഹം വിവിധ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ഉണ്ടാക്കി ചെക്ക് ലീഫ് യൂസ് ചെയ്ത് വ്യത്യസ്ത ബാങ്കുകളിൽ കൊടുത്ത് പണം തട്ടാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് സ്ഥിരമായി ബാങ്കുകളുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ ഫലമായി അദ്ദേഹം പുതിയൊരു കാര്യം കണ്ടുപിടിച്ചു. മിക്കവാറും പേര് അക്കൗണ്ടിൽ പണം അടയ്ക്കുമ്പോൾ അക്കൗണ്ട് നമ്പർ എഴുതാൻ വിട്ടുപോകുന്നുണ്ട്. അദ്ദേഹം കുറേയധികം ലീഫുകൾ സംഘടിപ്പിച്ച് അതിൽ തൻ്റെ അക്കൗണ്ട് നമ്പർ എഴുതി തിരിച്ചു കൊണ്ടുവച്ചു. പിറ്റേന്ന് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ $42,000 ഉണ്ടായിരുന്നു. ഉന്നതമായ എന്തെങ്കിലും പദവി കിട്ടുമായിരുന്നെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കാമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുവേണ്ടി അദ്ദേഹം പൈലറ്റിൻ്റെ യൂണിഫോം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. തൻ്റെ പൈലറ്റ് കരിയർ അവിടെ ആരംഭിച്ചു. അദ്ദേഹം പാൻ അമേരിക്കൻ എയർവേസിൻ്റെ ഒരു പൈലറ്റാണെന്നും ഹോട്ടലിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂണിഫോം കൊടുത്തപ്പോൾ നഷ്ടപ്പെട്ടുവെന്നും അവകാശപ്പെട്ട് കോൾ ചെയ്തു. ശേഷം അദ്ദേഹം വ്യാജ ID കാർഡും ലൈസൻസും ഒക്കെ ഉണ്ടാക്കി. സിനിമയിൽ അത് വളരെ ഈസിയായി കാണിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അത് ശ്രമകരമായിരുന്നുവെന്ന് അബാഗ്നേൽ പറയുന്നു. താനൊരു കൗമാരക്കാരനാണെന്ന് മറ്റുള്ളവർ കണ്ടെത്തുമോ എന്ന് അദ്ദേഹം വളരെ ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പാൻ അമേരിക്ക പറയുന്ന അനുസരിച്ച് വ്യാജ പൈലറ്റായി 250 വിമാനങ്ങളിൽ അബാഗ്നേൽ പറന്നു. 1,00,000 mi സഞ്ചരിച്ച് 26 സന്ദർശിച്ചു. അതായത് മറ്റ് എയർപോർട്ടിൽ നിന്നാണ് തങ്ങളുടെ വിമാനം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വരെ ഏത് ഫ്ലൈറ്റിലും യാത്ര ചെയ്യാൻ അവർക്ക് അനുമതി ഉണ്ടായിരുന്നു. അയാൾ ബുദ്ധിപരമായിട്ട് മറ്റ് എയർലൈൻസുകളാണ് തിരഞ്ഞെടുത്തിരുന്നത്. ഒരിക്കലും പാൻ അമേരിക്കയുടെ ഫ്ലൈറ്റ് ഉപയോഗിച്ച് പറന്നിട്ടില്ല. അദ്ദേഹം ഒരു യാത്രക്കാരനായി പറക്കുകയാണെങ്കിലും പൈലറ്റുമാരിടയ്ക്കിടെ അദ്ദേഹത്തിന് വിമാനത്തിൽ ഒരു മര്യാദയായിട്ട് പൈലറ്റ് ക്യാബിനിലൊക്കെ ഇരുത്തുകയും പിന്നീട് ഇടയ്ക്ക് നിയന്ത്രണങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിലാണ് ആ സമയത്ത് വിമാനം പറത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഫ്ലൈറ്റിലുള്ളവരുടെ ഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചില്ലെന്ന് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിന് ഒരു പട്ടം പറത്താൻ പോലും അറിയില്ല. ഫ്രാങ്ക് വില്യം എന്ന അപരനാമത്തിൽ അദ്ദേഹം ജോർജിയയിലെ ആശുപത്രിയിൽ 11 ഡോക്ടറായിട്ട് ജോലി ചെയ്തു. ഒരു ശിശുരോഗ വിദഗ്ധനായിട്ടായിരുന്നു അദ്ദേഹം ജോലി ചെയ്തത്. ചില നഴ്സുമാരുടെയൊക്കെ സഹായത്തോടെ ഭാഗ്യവശാൽ വലിയ അത്യാഹിതങ്ങളൊന്നുമില്ലാതെ അവിടെ തുടർന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായിട്ടുള്ള കരിയർ ആരംഭിക്കുന്നത്. 2 പഠനത്തിലൂടെ അഭിഭാഷകനാകാൻ വേണ്ടി ലൂസിയാന ബാർ എക്സാം എഴുതി പാസ്സായി എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടി അദ്ദേഹത്തിന് 7 ശ്രമങ്ങളും വേണ്ടി വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ അതേ വർഷം അതേ യൂണിവേഴ്സിറ്റിയിൽ ബിരുദമെടുത്തിട്ടുണ്ടായിരുന്നു. അതോടെ അദ്ദേഹം അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്.
പിന്നീട് അദ്ദേഹം ഫ്രാൻസിലെ മോൺപെലിയസിലേക്ക് പോവുകയും നല്ലൊരു ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ഒരു പോസ്റ്ററിൽ അദ്ദേഹത്തിനെ മുഖം തിരിച്ചറിയുകയും അധികാരികളെ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും 6 മാസം ജയിലിലടക്കുകയും ചെയ്തു. അതിനുശേഷം സ്വീഡനിലേക്ക് നാടുകടത്തി. അവിടെ അദ്ദേഹം 6 മാസം കൂടി ജയിലിൽ കടന്നു. ഒടുവിൽ വിചാരണ നേരിടാൻ അമേരിക്കയിലേക്ക് അയച്ചു. വിമാനം ഇറങ്ങിയതിന് ശേഷം അദ്ദേഹം എങ്ങനെയോ രക്ഷപ്പെട്ടു. അബാഗ്നേൽ അവകാശപ്പെടുന്നത് ഫ്ലൈറ്റിൻ്റെ ബാത്റൂമിൻ്റെ വിൻഡോയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ്. എന്നാൽ ഫ്ലൈറ്റ് ജീവനക്കാരി ഇതൊരിക്കലും സാധ്യമല്ല എന്ന് സമർത്ഥിക്കുന്നു. മോൺട്രിയലിൽ നിന്ന് വീണ്ടും പിടിക്കുകയും അമേരിക്കയ്ക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വ്യാജരേഖ ചമച്ചതിന് അറ്റ്ലാന്റയിൽ 12 വർഷം തടവിനെ ശിക്ഷിച്ചു. 1971 ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചു. അബാഗ്നേൽ ഒരു രഹസ്യ ജയിൽ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കുകയും അതിനാൽ എല്ലാവരേക്കാളും മികച്ച ഭക്ഷണവും ചികിത്സയും അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഒടുവിൽ അദ്ദേഹം കാവൽക്കാരെ സമീപിച്ച് ഒരു രഹസ്യ ഏജന്റാണെന്ന് അറിയിക്കുകയും ഒരു FBI ഏജന്റുമായിട്ട് സംസാരിക്കാൻ ഒരു ഫോൺ കോൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാമുകി ഒരു ഏജന്റായി സംസാരിക്കുകയും ഒരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഈസി ആയിട്ട് രക്ഷപ്പെട്ടു. പിന്നീട് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിലേക്ക് അയക്കുകയും ചെയ്തു. തട്ടിപ്പുകൾ പിടികൂടുന്നതിന് വേണ്ടി US ഗവൺമെൻറ്റിനെ സഹായിക്കാമെന്നും ഉറപ്പിൽ അദ്ദേഹം 26-ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് ഇറങ്ങി. ക്രിമിനൽ ആയിരുന്ന പാസ്റ്റ് തൃപ്തികരമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് മറ്റെവിടെയും ജോലി ലഭിച്ചില്ല. തുടർന്ന് ഒക്ലഹോമയിൽ അദ്ദേഹം അബാഗ്നേൽ അസോസിയേറ്റ്സ് സ്ഥാപിച്ചു. തട്ടിപ്പ് സംബന്ധിച്ച് അഡ്വൈസുകൾ വിവിധ കമ്പനികൾക്ക് ഉപദേശിക്കുന്ന ഈ കമ്പനി ഏകദേശം 14,000 ബിസിനസ്സുകൾക്ക് അഡ്വൈസുകൾ നൽകി. ഇതേ സമയം അബാഗ്നേൽ FBIക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ അക്കാദമിയിൽ പഠിപ്പിക്കുകയും ചെയ്തു. ഒരു മാഗസീന് കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പ്രസക്തമായ ചോദ്യമാണ് ഇന്നത്തെ ടെക്നോളജിയിൽ തട്ടിപ്പ് നടത്താൻ ബുദ്ധിമുട്ടായിരിക്കുമോ എന്ന്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉത്തരം, ഞാൻ ചെയ്തത് 50 വർഷം മുമ്പാണ്. ഞാൻ ചെയ്ത സമയത്തേക്കാൾ 4,000 മടങ്ങ് എളുപ്പമാണിന്ന്. അന്നൊരു പ്രസ്, പ്രിൻറ്റർ, കളർ കോഡുകൾ, ടൈപ്പ് സെറ്റിംഗ് മുതലായ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. മറ്റൊരു ചോദ്യം, ടെക്നോളജി എങ്ങനെ കുറ്റകൃത്യങ്ങൾ വളർത്തുന്നു എന്നതായിരുന്നു. അതിന് അദ്ദേഹം നൽകിയ ഉത്തരം, ഉദാഹരണത്തിന് ഒരു എയർപോർട്ടിൽ വെച്ച് ഒരാളുടെ ഫോട്ടോ എടുത്ത് ഫേസ് റെക്കഗ്നൈസേഷൻ ആപ്പ് യൂസ് ചെയ്ത് ഐഡൻറ്റിറ്റി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതുപയോഗിച്ചിട്ട് ഒരുപാട് തട്ടിപ്പുകൾ നടത്താം. അദ്ദേഹം വയേഡിന് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കുറേ അധികം കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഞാനത് മുഴുവനായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്കതെടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. എന്തുതന്നെയായാലും ടെക്നോളജികൾ വളരുന്നതിനനുസരിച്ച് തട്ടിപ്പുകളും വളർന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നത് വരെ നമ്മളും ഈ ടെക്നോളജികൾ നിർമ്മിച്ചിട്ടുള്ള ആൾക്കാരും ഒന്നും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. സോഷ്യൽ മീഡിയ സൈറ്റുകളും ബാങ്കിങ് സൈറ്റുകളും എന്തിന് ഗെയിമുകൾ പോലും നമ്മുടെ പ്രൈവസിക്ക് വില ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കമ്പിളി പോപ്പിൻ്റെ ലോകത്തേക്ക് പോകുന്നുള്ളൂ. നമുക്ക് ഒരുമിച്ച് ഒരുപാട് കഥകൾ പറയാം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പം ഞാൻ അടുത്ത എപ്പിസോഡിൻ്റെ പണിപ്പുരയിലേക്ക് പോട്ടെ. നല്ലൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഇറ്റ്സ് മീ വൈഷ്ണവി സൈനിങ് ഔട്ട്.